അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാൽ ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം, ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ നമ്മുടെ മുളക് പൊടി ഒരു ടീസ്പൂണും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ചൂടാറിന് ശേഷം അരച്ചെടുക്കുക. ഒരു ചിരിച്ചട്ടിച്ച് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഇടാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി അരപ്പം ചേർത്ത് തിളപ്പിക്കാം. മുട്ട പൊഴുകിയതും കൂടി ചേർക്കാം. മല്ലിയിലയും കൂടി ചേർക്കാം. അതാ കറി റെഡി.